ഹായ് ഫ്രണ്ട്സ്, നസ്റ്റ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കെ സ്മാർട്ട് ലെയർ മാട്രിക്സ് ആണ് പരിചയപ്പെടുത്തുന്നത്. അതിനായി നമുക്ക് ഗൂഗിളിൽ ksmart.lsgkerala.gov.in എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കെ സ്മാർട്ടിൻ്റെ ഹോം പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായി രജിസ്റ്റർ, ലോഗിൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാതെ തന്നെ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇതിൽ നിന്നും ബിൽഡിംഗ് പെർമിറ്റിൽ ലൈസൻസി സർവീസസും അതുപോലെ സിറ്റിസൺ സർവീസസും രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ലൈസൻസി സർവീസസിൽ നിന്നും നമുക്ക് ലൈസൻസി യൂസർ മാനുവൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ ലൈസൻസി യൂസർ മാനുവൽ എന്നുള്ളത് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമായ ലെയർ മാട്രിക്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കെ സ്മാർട്ട് ലെയർ മാട്രിക്സ് സിംഗിൾ ഫാമിലി റെസിഡൻഷ്യലും സെക്കൻഡ് ഉള്ളത് കെ സ്മാർട്ട് ലെയർ മാട്രിക്സ് ജനറൽ ലൈവ്, കെ സ്മാർട്ട് സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ സാമ്പിൾ ഡ്രോയിങ് ലോ റിസ്ക്, കൊമേഴ്ഷ്യൽ ജനറൽ സാമ്പിൾ, കൊമേഴ്ഷ്യൽ ലോ റിസ്ക് സാമ്പിൾ അണ്ടർടേക്കിംഗ് ബൈ ദി ഓണർ. ഇവിടെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കെ സ്മാർട്ട് ലെയർ മാട്രിക്സ് ലൈവ് സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ എന്നുള്ളതാണ്. നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്കൊരു DWG ഫയലാണ് ഡൗൺലോഡായി വന്നിട്ടുള്ളത്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ലെയർ മാട്രിക്സ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം 1 മുതൽ 17 സ്റ്റേജസ് ആണുള്ളത് ലെയർ മാട്രിക്സിന്. അപ്പോൾ നമുക്കിവിടെ ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യേണ്ടത് 1:1 സ്കെയിലായിരിക്കണം. അതുപോലെ തന്നെ അത് മീറ്റർ യൂണിറ്റിലായിരിക്കണം സെറ്റ് ചെയ്തിരിക്കേണ്ടത്. അതുപോലെ ബ്ലോക്ക് റെഫറൻസ് അവോയ്ഡ് ചെയ്തിരിക്കണം. അതുപോലെ ഇൻ്റർകണക്റ്റഡ് ഹാച്ചസ് ഒന്നും പാടില്ല. അടുത്ത ലൈൻ വെയ്റ്റ് ഷോൾ ബി സെറ്റ് ടു ബി ബൈ ലെയർ. അതുപോലെ ലൈൻ വെയ്റ്റ്സ് ബൈ ലെയറിലായിരിക്കണം, 0 ലെയറിലൊന്നും പാടില്ല. അതുപോലെ നമ്മുടെ ഡ്രോയിങ്ങിലെ എല്ലാ ഐറ്റംസും 0 എലിവേഷനായിരിക്കണം. അതുപോലെ സ്പ്ലൈൻ യൂസ് ചെയ്യാൻ പാടില്ല. അടുത്ത മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഒന്നും പാടില്ല, എല്ലാം എക്സ്പ്ലോഡ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അതുപോലെ അൺയൂസ്ഡ് ലെയേഴ്സ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്യണം. ഇപ്പോൾ അടുത്ത് അതുപോലെ ലീവ് എ വേക്കൻ സ്പേസ് ഓഫ് 10 cm x 20 cm ഓൺ ദ റൈറ്റ് ബോട്ടം കോർണർ ഓഫ് എവരി ഷീറ്റ്. ഈ എല്ലാ ഷീറ്റിൻ്റെയും റൈറ്റ് ബോട്ടം കോർണറിലായിട്ട് ഒരു വേക്കൻ സ്പേസ് നമ്മൾ ഇട്ടിരിക്കണം. അതുപോലെ നമ്മൾ സാധാരണ ഡ്രോയിങ് ചെയ്യുന്നതെല്ലാം .DWG ഫോർമാറ്റിലാണ്. എന്നാൽ കെ സ്മാർട്ടിൽ EDCR അപ്ലൈ ചെയ്യുമ്പോൾ .DXF ഫോർമാറ്റിലാണ് നമ്മൾ ഡ്രോയിങ് സേവ് ചെയ്യേണ്ടത്. അടുത്തത് പ്ലാൻ ഇൻഫോ ആണ്. അപ്പോൾ നമുക്ക് ഈ പ്ലാൻ ഇൻഫോ എന്നുള്ളത് നമുക്ക് കോപ്പി ചെയ്ത് നമ്മുടെ ഡ്രോയിങ്ങിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ഈ യെല്ലോ കളറിലുള്ളതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ട് യെല്ലോ കളറിലുള്ളതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ പ്ലാൻ ഇൻഫോ എന്ന് പറയുന്ന ഒരു മൾട്ടി ലൈൻ ടെക്സ്റ്റ് ആണ്, അത് നമ്മൾ എക്സ്പ്ലോഡ് ചെയ്യാൻ പാടില്ല. ഈ പ്ലാൻ ഇൻഫോ എന്ന് പറയുന്നത് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനാണ് നമ്മളിവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ സർവേ നമ്പർ, വാർഡ്, വില്ലേജ് ഇതൊക്കെയാണ് നമ്മളിവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ ഇവിടെ ഏരിയ കൊടുക്കുമ്പോൾ m² എന്നുള്ള യൂണിറ്റ് കൊടുക്കാതെ ഏരിയ മാത്രം നമുക്കിവിടെ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് കെ സ്മാർട്ട് സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ സ്റ്റൈൽ. ഇപ്പോൾ കെ സ്മാർട്ടിനൊരു സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ സ്റ്റൈലുണ്ട്. ആ ഡയമെൻഷനാണ് നമ്മളിവിടെ ഡ്രോയിങ്ങിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്കിവിടെ കോപ്പി ചെയ്ത് നമ്മുടെ ഡ്രോയിങ്ങിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം.
നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് ഈ ഡയമെൻഷൻ സ്റ്റൈൽ പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡ്രോയിങ്ങിൽ ഡയമെൻഷൻ സ്റ്റൈലിൽ സുവേഗ എന്നുള്ള ഡയമെൻഷൻ സ്റ്റൈൽ നമുക്ക് ലഭിക്കും. അടുത്ത് നമുക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാം. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിഫൈനിങ് PDF ഷീറ്റ്. ഇപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്, ഓപ്ഷൻ 1, ഓപ്ഷൻ 2. ഇതിൽ ഓപ്ഷൻ 2 നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് വലിയ ഡ്രോയിങ്ങുകൾക്ക് വേണ്ടി മാത്രമാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സൈറ്റ് പ്ലാൻ ഷീറ്റ്. അപ്പോൾ ഈ സൈറ്റ് പ്ലാൻ ഷീറ്റ്, അപ്പം നമുക്ക് ഓരോ ഷീറ്റിലായിരിക്കും നമുക്ക് ഓരോ ഡ്രോയിങ് ഉണ്ടാവുന്നത്. പ്ലാന്, ഗ്രൗണ്ട് ഫ്ലോർ പ്ലാന്, ഫസ്റ്റ് ഫ്ലോറ്, സൈറ്റ് പ്ലാന്, സർവീസ് പ്ലാന്. അപ്പോൾ ഇതിൽ ആ ഒരു ഷീറ്റിനെ മൊത്തം ലെയർ, ഈ ലെയർ ടെംപ്ലേറ്റ് എടുത്ത് മാച്ച് പ്രോപ്പർട്ടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പം അതുപോലെ സർവീസ് പ്ലാനിനെ, അതേപോലെ തന്നെ സർവീസ് പ്ലാനിൻ്റെ ആ ഷീറ്റ് നമ്മൾ ഈ ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി ചെയ്യണം. അപ്പം അതുപോലെ തന്നെ RWH, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെയും അതേപോലെ തന്നെ ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് നമ്മൾ മാച്ച് പ്രോപ്പർട്ടി ചെയ്യണം. സെപ്റ്റി ടാങ്ക്, വേസ്റ്റ് ഡിസ്പോസൽ, ഓപ്പൺ വെൽ, സോളാർ, ബയോഗ്യാസ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു രീതിയിൽ ലെയർ ടെംപ്ലേറ്റ് എടുത്ത് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഓരോ ഷീറ്റിലായിരിക്കും നമുക്ക് ഓരോ ഡ്രോയിങ്ങും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഫ്ലോർ മൈനസ് 1, ഫ്ലോർ മൈനസ് 2 എന്നൊക്കെ പറയുന്നത് സെല്ലാർ ഫ്ലോറുകളെയാണ് അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലോർ 0 എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കും, ഫ്ലോർ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോർ, അങ്ങനെ നമുക്ക് അങ്ങോട്ട് ഫ്ലോർ 2, 3 അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് ആ ഓരോ ഷീറ്റിലുള്ള ഓരോ ഫ്ലോറുകളെ നമ്മൾ ഇതുപോലെ ടെംപ്ലേറ്റ്, ലെയർ ടെംപ്ലേറ്റ് എടുത്ത് മാച്ച് പ്രോപ്പർട്ടി ചെയ്യണം. ഇപ്പോൾ ഇവിടെ താഴെ എലിവേഷൻ അതുപോലെ തന്നെയാണ്. എലിവേഷനും നമ്മൾ ഇതേ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഏത് ഷീറ്റാണോ ആ ഷീറ്റിലെ ലെയർ ടെംപ്ലേറ്റ് എടുത്ത് നമ്മളിത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ എക്സ്കവേഷൻ ഡീറ്റെയിൽസും നമ്മളിവിടെ സെപ്പറേറ്റ് കൊടുക്കണം. അത് നമ്മളിതുപോലെ ലെയർ ടെംപ്ലേറ്റ് എടുത്ത് സെലക്ട് ചെയ്ത് നമുക്കിവിടെ എക്സ്കവേഷൻ ഡീറ്റെയിൽസും സെപ്പറേറ്റായി തന്നെ കൊടുക്കാം. അപ്പോൾ അടുത്തതായി നമ്മൾ ഓപ്ഷൻ 2 ആണ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ 2 ആണ്. നമുക്ക് സൈറ്റ് പ്ലാൻ ഷീറ്റ് ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അതിനുശേഷം സർവീസ് പ്ലാനും നമുക്ക് ഇതേപോലെ തന്നെ ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അപ്പോൾ സർവീസ് പ്ലാൻ ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി ചെയ്യുമ്പോൾ അതിൽ കീ പ്ലാനും അറ്റാച്ച് ചെയ്തിരിക്കണം. അതിനുശേഷം സൈറ്റ് പ്ലാനിനകത്തുനിന്ന് തന്നെ നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും അതുപോലെ തന്നെ സെപ്റ്റി ടാങ്ക്, വേസ്റ്റ് ഡിസ്പോസൽ, സോളാർ, അതുപോലെ ബയോഗ്യാസ്, ഇതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അപ്പോൾ അടുത്തതായി ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ആണ്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് ലെയർ ടെംപ്ലേറ്റ് കൊടുത്ത് അതിനെ മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അപ്പോൾ പ്ലാൻ ഡീറ്റെയിൽസിനകത്ത് ഐറ്റം ബ്ലോക്ക് 1, ബ്ലോക്ക് 2 എന്നുണ്ട്. അതിൽ ഫ്ലോർ മൈനസ് 2, ഫ്ലോർ മൈനസ് 1 എന്നുള്ളത് സെല്ലാർ ഫ്ലോറും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഫ്ലോർ 0 എന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അപ്പോൾ നമുക്കിവിടെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ നമുക്ക് ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് അതിനെ മാർക്ക് ചെയ്ത് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അപ്പോൾ നമുക്കതൊരു ബ്ലൂ ലൈനിൽ റൗണ്ട് ആ ഒരു റെക്റ്റാങ്കിൾ നമുക്കത് കാണാൻ സാധിക്കും. അതിനുശേഷം അടുത്ത് നമുക്ക് എലിവേഷൻ, ഇതിൻ്റെ എലിവേഷനും ഇതേപോലെ തന്നെ നമുക്കത് മാർക്ക് ചെയ്ത് ലെയർ മാർക്ക് ചെയ്ത് ലെയർ ടെംപ്ലേറ്റ് കൊടുത്ത് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അടുത്തതായി സെക്ഷനാണ്. സെക്ഷൻ ഡീറ്റെയിൽസും ഇതേപോലെ തന്നെ നമുക്ക് ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അപ്പോൾ നമുക്കിത് ഓരോ കളറിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. എക്സ്കവേഷൻ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഇതുപോലെ തന്നെ സെപ്പറേറ്റ് കൊടുക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ തേർഡ് സ്റ്റേജിലേക്കാണ് പോകുന്നത്, പ്ലോട്ട് ബൗണ്ടറി, ബിൽഡിംഗ്, ഫുട് പ്രിൻറ്റ്, അതുപോലെ കവേർഡ് ഏരിയ.
അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് പ്ലോട്ട് ബൗണ്ടറിയാണ്. അപ്പോൾ ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ച് നമുക്ക് ആ പ്ലോട്ട് ബൗണ്ടറി മാർക്ക് ചെയ്തതിന് ശേഷം ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് നമുക്കത് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. പ്ലോട്ട് ബൗണ്ടറി നമ്മൾ മാച്ച് പ്രോപ്പർട്ടി ചെയ്തതിന് ശേഷം അടുത്ത ഫുട് പ്രിൻ്റാണ് ബിൽഡിംഗ് ഫുട് പ്രിൻ്റ്. അത് നമുക്ക് ഇതേപോലെ തന്നെ പോളി ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അതിനുശേഷം കവറേജ് ആണ്. കവേർഡ് ഏരിയയും ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അപ്പം നമുക്ക് ഈ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 എന്നുള്ളത് ബിൽഡിംഗ് 1 ബിൽഡിംഗ് 2 ആണ്. അടുത്ത ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് യാർഡ്സ് ആണ്. അപ്പം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് യാർഡ്, സൈഡ് യാർഡ്, സൈഡ് യാർഡ് 1, സൈഡ് യാർഡ് 2, അതുപോലെ റിയർ യാർഡ്. അപ്പം നമുക്കിവിടെ ഫ്രണ്ട് യാർഡ് നമുക്ക് ഇതുപോലെ ഒരു പോളി ലൈൻ ഉപയോഗിച്ച് അത് മാർക്ക് ചെയ്തതിന് ശേഷം ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് നമുക്കത് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അതുപോലെ നമ്മുടെ റിയർ യാർഡ്, സൈഡ് യാർഡ്, സൈഡ് യാർഡ് 2, ഇതെല്ലാം നമുക്ക് ഇതേപോലെ ഒരു പോളി ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് അബട്ടിംഗ് റോഡാണ്. ഇപ്പം നമ്മുടെ പ്ലോട്ടുമായി അബട്ട് ചെയ്യുന്നത് ഏത് റോഡാണോ, നോട്ടിഫൈഡ് ആണോ അൺനോട്ടിഫൈഡ് ആണോ, അതേതാണോന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു റോഡിനെ ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ടെംപ്ലേറ്റ് ഉപയോഗിച്ച് നമുക്കത് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. സിക്സ്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിൽഡിംഗ് ആൻഡ് സ്ട്രീറ്റ്. അപ്പം നമ്മുടെ ബിൽഡിങ്ങുമായിട്ട് അബട്ട് ചെയ്യുന്ന റോഡുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് അത് ഒരു ഡയമെൻഷൻ ഉപയോഗിച്ച്, അപ്പം നമ്മുടെ ഡയമെൻഷൻ സ്റ്റൈൽ തന്നെ, നമ്മുടെ കേസ്മാർട്ടിൻ്റെ ഡയമെൻഷൻ സ്റ്റൈൽ തന്നെ അത് ഉപയോഗിച്ച് തന്നെ അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ടെംപ്ലേറ്റ് ഉപയോഗിച്ച് അതിനെ മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. നമുക്ക് ഏതാണ് നമ്മുടെ റോഡ് ഏതാണോ, നോട്ടിഫൈഡ് റോഡാണോ, കൾഡിസാക്കാണോ, ലൈനാണോ, അൺനോട്ടിഫൈഡ് റോഡാണോ, അപ്പോൾ അത് ഓരോന്നിൻ്റെയും നേരെ ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ നമ്മുടെ അപ്ലിക്കേഷൻ അനുസരിച്ച് ഏതാണോ വേണ്ടത് ആ ലെയർ ഉപയോഗിച്ച് നമുക്ക് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അപ്പോൾ അടുത്ത് നമുക്ക് കാൽക്കുലേഷൻ ഓഫ് മാക്സിമം ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്. അപ്പോൾ ഇവിടെ നമുക്ക് നോട്ടിഫൈഡ് ആണോ അൺനോട്ടിഫൈഡ് ആണോ, ഇപ്പോൾ ഏതാണോ നമ്മുടെ ബിൽഡിങ്ങുമായിട്ട് അബട്ട് ചെയ്യുന്നത്, അപ്പം ആ ഒരു റോഡിൻ്റെ ഡിസ്റ്റൻസ്, ഇപ്പോൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ ഡയമെൻഷൻ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ടെംപ്ലേറ്റ് കൊടുത്ത് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. എട്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റെയിൻ വാട്ടർ ടാങ്ക് പോളി ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ടെംപ്ലേറ്റ് കൊടുക്കാം. അതിന് താഴെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കപ്പാസിറ്റി. അപ്പോൾ അവിടെ നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കപ്പാസിറ്റി നമുക്കിത് കോപ്പി ചെയ്ത് നമ്മുടെ ഡ്രോയിങ്ങിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ട് ആ എക്സ് കൊടുത്തിട്ടുള്ളത് മാത്രം നമുക്കവിടെ എഡിറ്റ് ചെയ്ത് ആ കപ്പാസിറ്റി എത്രയാണോ എത്ര ലിറ്ററാണോ നമുക്കതവിടെ എഡിറ്റ് ചെയ്ത് ചേർക്കാം. അതിന് ശേഷം നമുക്ക് ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. പെർക്കുലേഷൻ പിറ്റ് അത് ഇതുപോലെ തന്നെ നമുക്ക് പോളി ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് ടെംപ്ലേറ്റ് ചെയ്യാം. അടുത്തത് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് ഓപ്പൺ വെൽ. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിസ്റ്റിങ്ങും പ്രപ്പോസ്ഡും രണ്ടും സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. എക്സിസ്റ്റിങ്ങിന് റെഡ് കളറും പ്രപ്പോസ്ഡിന് യെല്ലോ കളറുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഓപ്പൺ വെല്ലിന് ഒരു പോളി ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ, വെൽ എക്സിസ്റ്റിംഗ് വെല്ലാണെന്നുണ്ടെങ്കിൽ ആ റെഡ് ഉപയോഗിച്ച് നമുക്ക് ടെംപ്ലേറ്റ് ചെയ്യാം. പ്രപ്പോസ്ഡ് ആണെങ്കിൽ യെല്ലോ ഉപയോഗിച്ച് നമുക്ക് ടെംപ്ലേറ്റ് ചെയ്യാം. സെപ്റ്റിക് ടാങ്ക്, അതുപോലെ ബയോഗ്യാസ്, വേസ്റ്റ് ഡിസ്പോസൽ, ഇതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അതിനുശേഷം വെല്ലിന് നമ്മുടെ റോഡുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. ഇപ്പം നോട്ടിഫൈഡ് റോഡ് അല്ലെങ്കിൽ അൺനോട്ടിഫൈഡ് റോഡ്, അതുമായിട്ട് നമ്മുടെ വെല്ലിനുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് വേണം നമ്മളിവിടെ ടെംപ്ലേറ്റ് ചെയ്യാൻ. ഓരോ ഡിസ്റ്റൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് അതിനേതാണോ നമ്മൾ ടെംപ്ലേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് നമുക്കതിനെ മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. 6 മീറ്ററും അതിന് മുകളിലോട്ടുവാണെങ്കിൽ റെഡ് ടെംപ്ലേറ്റ് ഉപയോഗിച്ച് നമുക്കതിനെ മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ ഡയമെൻഷൻ
കൊണ്ട് മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാനായിട്ട്. ഏത് റോഡാണോ നമ്മുടെ പ്ലോട്ടുമായി അബട്ട് ചെയ്ത് പോകുന്നത് ആ റോഡിൻ്റെ ടെംപ്ലേറ്റ് തന്നെ ഉപയോഗിച്ച് വേണം മാച്ച് പ്രോപ്പർട്ടി ചെയ്യാനായിട്ട്. അടുത്തത് ഡിസ്റ്റൻസ് ഫ്രം ഓപ്പൺ വെൽ ടു വേസ്റ്റ് ഡിസ്പോസൽ. നമ്മുടെ കിണറിൽ നിന്നും വേസ്റ്റ് ഡിസ്പോസലുമായിട്ടുള്ള ഡിസ്റ്റൻസാണ് അടുത്തത് ചോദിക്കുന്നത്. അത് അതിൻ്റെ നേരെയുള്ള ആ ഒരു ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി. അടുത്ത ഡിസ്റ്റൻസ് ഫ്രം ദ പ്രപ്പോസ്ഡ് ഓപ്പൺ വെൽ ടു പ്ലോട്ട് ബൗണ്ടറി. നമ്മൾ വെല്ലും പ്ലോട്ട് ബൗണ്ടറിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഡയമെൻഷൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിട്ട് ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അതിനുശേഷം വേസ്റ്റ് ഡിസ്പോസൽ ഫെസിലിറ്റി ടു പ്ലോട്ട് ബൗണ്ടറി ഷുഡ് മാർക്ക് ഡാസ് ഡയമെൻഷൻ. ഇപ്പം നമ്മുടെ ഡിസ്റ്റൻസ് വേസ്റ്റ് ഡിസ്പോസലും നമ്മുടെ പ്ലോട്ട് ബൗണ്ടറിയുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസും ഇതുപോലെ ഡയമെൻഷൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് ലെയർ ടെംപ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ നമ്മൾ ആ ഡയമെൻഷൻ കൊടുത്ത് ലെയർ ടെംപ്ലേറ്റ് ചെയ്യാം. ഇനി അടുത്ത 10-ാമത്തേന്ന് ഓവർ ഹെഡ് ഇലക്ട്രിക് ലൈൻസ്. നമ്മുടെ പ്ലോട്ടിന് മുകളിലൂടെയുള്ള ഇലക്ട്രിക് ലൈൻസിനെയാണ് നമ്മൾ അടുത്തത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം അതിന് ഇലക്ട്രിക് ലൈന് ഓവർ ഹെഡ് ഇലക്ട്രിക് ലൈൻ ടു ബി റെപ്രസെൻറ്റഡ് ആസ് പോളി ലൈൻ. അപ്പം ഒരു പോളി ലൈൻ ഉപയോഗിച്ച് ആ ഇലക്ട്രിക് ലൈനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കവിടെ ആ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം. അടുത്ത നമ്മുടെ ആ ഇലക്ട്രിക് ലൈൻ്റെ വോൾട്ടേജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ടെക്സ്റ്റ് അത് കോപ്പി ചെയ്ത് നമ്മുടെ ഡ്രോയിങ്ങിൽ പേസ്റ്റ് ചെയ്തിട്ട് നമുക്കത് ആ എക്സ് കൊടുത്തിട്ടുള്ളടത്ത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ ആ വോൾട്ടേജ് എത്രയാണോ അതവിടെ എഡിറ്റ് ചെയ്ത് ചേർക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ക്ലിയറൻസ് ഫ്രം ദി ബിൽഡിംഗ്. അപ്പോൾ ആ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമുക്കവിടെ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അടുത്തത് ഷെയ്ഡ്സ് ഓപ്പൺ സ്റ്റെയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിൽഡിങ്സ്. അപ്പോൾ നമ്മുടെ ഷെയ്ഡ് ആൻഡ് ഓവർ ഹാങ്ങിങ് അതൊരു ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 എന്നുള്ളത് രണ്ട് ബിൽഡിംഗ് ഉണ്ടെങ്കിലാണ് ബിൽഡിംഗ് 1 ബിൽഡിംഗ് 2 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് അത് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അടുത്ത ഓപ്പൺ സ്റ്റെയർ. അപ്പോൾ ഓപ്പൺ സ്റ്റെയറും പ്ലോട്ട് ബൗണ്ടറിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഡയമെൻഷൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിക്കാം. അടുത്തത് രണ്ട് ബിൽഡിങ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതും നമുക്കൊരു ഡയമെൻഷൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലെയർ ടെംപ്ലേറ്റ് കൊടുക്കാം. അടുത്തത് സോളാറാണ്. സോളാർ സിസ്റ്റം ഇതുപോലെ തന്നെ ഒരു പോളി ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ലെയർ ടെംപ്ലേറ്റ് കൊടുക്കാം. അടുത്തത് ആക്സസറി ബ്ലോക്സും. അപ്പോൾ അത് ഇതുപോലെ തന്നെ നമുക്ക് ഓൾ ആക്സസറി ബിൽഡിങ്സ് ഇൻക്ലൂഡഡ് ടു ഗ്രൂപ്പ് A1 റെസിഡൻഷ്യൽ ഓക്കുപ്പൻസി. ഫയർവുഡ് സ്റ്റോറേജ് അതുപോലെയുള്ള ബിൽഡിങ്ങുകളുണ്ടെങ്കിൽ അത് നമുക്കിവിടെ പോളി ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഹൈറ്റും നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് കോപ്പി ചെയ്ത് നമ്മുടെ ഡ്രോയിങ്ങിൽ വെച്ച് നമുക്ക് ആ ഒരു എക്സ് കൊടുത്തിട്ടുള്ളടത്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് ആ ഹൈറ്റ് അവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ലെയർ ടെംപ്ലേറ്റ് കൊടുത്തതിനെ മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. ഇവിടെ ആക്സസറി ബിൽഡിങ്ങും അത് അബട്ട് ചെയ്യുന്ന റോഡുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിപ്പോൾ ഏത് റോഡാണോ ആ റോഡിൻ്റെ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് അതിനെ മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു ബിൽഡിങ്ങും പ്ലോട്ട് ബൗണ്ടറിയുമായിട്ടുള്ള ഡിസ്റ്റൻസും നമുക്കവിടെ ഒരു ഡയമെൻഷൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിട്ട് ടെംപ്ലേറ്റ് കൊടുത്ത് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അതുപോലെ തന്നെ രണ്ട് ബിൽഡിങ്ങുകൾ ഇതുപോലെ തന്നെ ഈ ഒരു ഫയർവുഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങും നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിംഗ് അല്ലെ പ്രപ്പോസ്ഡ് ബിൽഡിംഗ് അത് തമ്മിലുള്ള ഡിസ്റ്റൻസും ഇതുപോലെ തന്നെ ഡയമെൻഷൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അടുത്തതായി നമുക്ക് ബിൽറ്റ് പേരി ആൻഡ് ഓക്കുപ്പൻസി ഇൻ ഫ്ലോർ പ്ലാൻസ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സൈറ്റ് പ്ലാനിലെ മാർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഫ്ലോർ പ്ലാനിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പം പ്രപ്പോസ്ഡ് കൺസ്ട്രക്ഷൻ ബിൽറ്റപ്പ് ഏരിയ. അപ്പം നമുക്കിവിടെ ഫ്ലോർ -1 എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെല്ലാർ ഫ്ലോറുകളാണ്. അതുപോലെ ഫ്ലോർ 0 എന്ന് പറയുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോർ. അപ്പം നമുക്കിവിടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ മാച്ച് പ്രോപ്പർട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ പോളി ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആ ലെയർ ഉപയോഗിച്ച് നമുക്ക് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം.
അപ്പോൾ അടുത്തായിട്ട് ബിൽറ്റപ്പ് ഏരിയ ഡിഡക്ഷൻ ആണ് ചോദിക്കുന്നത്. അതും നമുക്കിതുപോലെ തന്നെ ഒരു ലെയർ പോളി ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ഡിഡക്ഷൻ നമുക്കവിടെ കാണിക്കും. ഇപ്പോൾ നമുക്ക് സിറ്റ് ഔട്ട് ആണെങ്കിൽ അതിൻ്റെ 50%, പോർച്ച് ആണെങ്കിൽ അത് ഒഴിവാക്കണം. അപ്പോൾ ആ ഒരു ഏരിയ ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പ്രപ്പോസ്ഡ് കൺസ്ട്രക്ഷൻ്റെയാണ് പറഞ്ഞത്. അടുത്തത് നമുക്ക് എക്സിസ്റ്റിംഗ് കൺസ്ട്രക്ഷൻ ആണുള്ളത്. അപ്പോൾ എക്സിസ്റ്റിങ്ങിൻ്റെ ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബിൽറ്റപ്പ് ഏരിയ പോളി ലൈൻ ഉപയോഗിച്ച് ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിട്ട് ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് ദ പ്രോപ്പർട്ടി ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡിഡക്ഷനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. റെഗുലറൈസ് ചെയ്യേണ്ട ബിൽഡിങ്ങും സെയിം ഇതേ പ്രോസസ്സ് തന്നെയാണ്. അതിൻ്റെ ബിൽറ്റപ്പ് ഏരിയയും ഡിഡക്ഷൻ ഏരിയയും നമുക്ക് ഇതേപോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. അടുത്തത് ഇനി 15-ാമത് കിച്ചൺ ആണ്. അപ്പോൾ കിച്ചൺ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ നമ്മുടെ ഡ്രോയിങ്ങിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രോയിങ് ആണെങ്കിലും പ്രപ്പോസ്ഡ് ആണെങ്കിലും അതിൽ കിച്ചൺ യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് കാണിച്ച് ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് നമുക്കത് കിച്ചൻ്റെ ടെംപ്ലേറ്റ് കൊണ്ട് അതിനെ മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അടുത്തത് സ്റ്റെയർ ക്യാബിനാണ്. അപ്പോൾ സ്റ്റെയർ ക്യാബിൻ ഇതുപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ ലാൻഡിങ്ങും സ്റ്റെപ്പും നമ്മൾ ഇതേപോലെ തന്നെ ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അപ്പോൾ ബിൽഡിങ്ങിൽ സ്റ്റെയർ വരുന്ന ഫ്ലോർ ഏതാണോ ആ ഫ്ലോറിൻ്റെ തന്നെ ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ചതിനെ മാച്ച് പ്രോപ്പർട്ടി ചെയ്യുക. ഇപ്പം ബ്ലോക്ക് 1, ബ്ലോക്ക് 2, അപ്പം നമ്മുടെ സ്റ്റെയർ കടന്നു പോകുന്ന ഏത് ബ്ലോക്കിലാണോ ആ ഒരു ബ്ലോക്കിൻ്റെ തന്നെ ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് വേണം നമ്മൾ മാച്ച് പ്രോപ്പർട്ടി ചെയ്യാനായിട്ട്. അടുത്ത ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ലെവൽസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇൻ സെക്ഷൻസ്, ഇപ്പോൾ നമ്മൾ സെക്ഷനിലോട്ടാണ് പോകുന്നത്, ഫ്ലോർ പ്ലാനിൽ നിന്ന് സെക്ഷനിലോട്ടാണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്, ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആണ് നമ്മളിവിടെ നോട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ഓഫ് ഡിഫറെൻ്റ് ബ്ലോക്ക്സ് ഓഫ് ബിൽഡിങ്സ് ഷാൾ ബി ഡ്രോൺ ആസ് ഡയമെൻഷൻ ഇൻ സെക്ഷൻ ഡ്രോയിങ് യൂസിങ് ലെയർ സ്പെസിഫൈഡ് ഇൻ ലെയർ. അപ്പോൾ നമുക്കിവിടെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അറിയാനായിട്ട് നമുക്ക് ഡയമെൻഷൻ ലൈൻ കൊടുത്ത് മാർക്ക് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അടുത്തത് നമുക്ക് ലെവൽസ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഗ്രൗണ്ട് ലെവലും അതുപോലെ തന്നെ റൂഫ് ലെവലും. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് അതിനെ മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. പ്രപ്പോസ്ഡ് ആവറേജ് ഗ്രൗണ്ട് ലെവൽ ഷാൾ ബി മാർക്ക്ഡ് ആസ് ഇൻ ഹൊറിസോണ്ടൽ ലൈന്. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ച് അതിനെ മാർക്ക് ചെയ്തതിന് ശേഷം ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അടുത്ത പ്രപ്പോസ്ഡ് റൂഫ് ലെവലാണ്. അപ്പോൾ റൂഫ് ലെവലും അതുപോലെ തന്നെ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ലെയർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് നമുക്കതിനെ മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അപ്പോൾ അടുത്ത ഓവർ ഹെഡ് ഇലക്ട്രിക് ലൈന്. അപ്പോൾ നമ്മളതിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നേരത്തെ നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളതിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്കത് ലൈൻ പോകുന്നുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും ഒക്കെ നമുക്കിവിടെ കാണിച്ചാൽ മതി. അപ്പോൾ അത് നമുക്കിതുവരെ ഡയമെൻഷൻ ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിംഗ് ലെയർ മെട്രിക്സ്. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.